Hello, ellavarkkum study well with me de pudhiya video like swagatham. Inni njan ningalkku parannu tharan pogunnathu Kannur University de MA English 4th sem illulla oru poem aanu. Ugru Nunukkalinte All One Race enna poem. Ugru Nunukkal oru Australian Aboriginal poet aanu, pinne activist aanu. Ivaru janikkunnathu November 3, 1920 ilaanu. Maranappedunnathu September 16, 1990. In the Namka Iverade, important title, Rendamun poems either Kananoka Municipal Gum, A Song of Hope, We Are Going Poems, etc. The Kiverade, Korcha poems, and a pin a children's in a ventilator works ever edited under other pole non fiction itala Korcha works edited under Namapum Rendamun poems Matrana Paranother Ugru Nunukula Kudalitum Araya Petinother, Averade poems in the Perilidino. പിന്നെ അവരെ കൂടുതലായിട്ടും എഴുതിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഇല്ലേ അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു പോയത്തിലും റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് കറുപ്പ് വെളുപ്പ് അങ്ങനെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ അതിനെ പറ്റിയിട്ടാണ് ഈ പോയത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ഈ പോയത്തിൻ്റെ ഹെഡിങ് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും ഓൾ വൺ റേസ് ഏതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് ഇത് പറയാൻ പോകുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ കളർ ഡിസ്ക്രിമിനേഷനെയൊക്കെ പറ്റിയിട്ടാണ് ആദ്യത്തെ സ്റ്റാൻസിയിൽ തന്നെ പറയുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടാണ് അല്ലേ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പം കറുപ്പ് വെളുപ്പ് ആ ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സമൂഹത്തിൽ കറുത്തവരുണ്ട് വെളുത്തവരുണ്ട് അല്ലേ ഓൾ ദ റേസസ് ആർ മിക്സ്ഡ് അപ്പം അതിൻ്റെ പേരിൽ വാർ ഉണ്ടാക്കുന്നത് വാർ ഉണ്ടാക്കുന്നവരെല്ലാവരും എന്താണ് ഫൂൾസ് ആണെന്നാണ് കവി പറയുന്നത് മറ്റൊരു കാര്യം കവിയുടെ പറയുന്നത് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റാണ് അതൊരു സ്കിൻ കളറിൻ്റെ പേരിൽ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നല്ല ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് എല്ലാ കളറും എല്ലാ സ്വഭാവവും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു സമൂഹമാണ് ഹ്യൂമാനിറ്റി അല്ലേ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ പക്ഷേ അത് സ്കിൻ കളറിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് പിന്നെ ഓരോ ഇതിൽ ഹേഴ്സ് എന്നിവിടെ കാണുന്നില്ലേ HERRS അത് മിസ്റ്റർ എന്നാണ് അർത്ഥം വരുന്നത് പിന്നെ സാഹിബ് സാഹിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയൽ ഇന്ത്യയിൽ പറയുന്നതാണ് പിന്നെ ഡെമോസിൽസ് ഇൻ ഫ്രാൻസ് പിന്നെ നമ്മൾ കാണുന്ന വേറെന്താണ് സ്ക്വാസ് എന്ന് കാണുന്നില്ലേ അത് അമേരിക്കയിൽ പറയുന്നതാണ് ഇങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യണമെങ്കിൽ അതൊരു റേസിൻ്റെ കാറ്റഗറി നോക്കിയിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത് പക്ഷേ ഇവിടെ എന്നാ പറയുന്നത് കവി പറയുന്നത് എല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ് എന്നാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റാൻസിയുടെ അവസാനത്ത് ഐ ആം ഇൻ്റർനാഷണൽ ആൻഡ് നെവർ മൈൻഡ് ട്രൈബ്സ് അപ്പം കവി പറയുന്നത് ഞാൻ ഇൻ്റർനാഷണൽ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെയാണ് കൺസിഡർ ചെയ്യുന്നത് അവർ ട്രൈബാണ് അങ്ങനൊരു വേർതിരിവ് കവിക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് യൂറോപ്യൻസൊക്കെ ഹോഴ്സ് റൈഡിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് പിന്നെ ആസ്ട്രേലിയൻ അബോറിജിനൽസിന് നൈറ്റ് ലൈഫ് അവരത്ര എൻജോയ് ചെയ്യുന്നില്ല യൂറോപ്യൻസിന് നൈറ്റ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആസ്ട്രേലിയൻ അബോറിജിനൽസിന് നൈറ്റ് ലൈഫ് ഇഷ്ടമല്ല യൂറോപ്യൻസ് താമസിക്കുന്നത് ഇഗ്ലൂയിലാണ് പക്ഷേ അതെന്താണ് ആസ്ട്രേലിയൻസിന് ഇഷ്ടമല്ല ആസ്ട്രേലിയൻ ഇഷ്ടപ്പെടുന്ന കങ്കാരൂസ് യൂറോപ്യൻസിനും ഇഷ്ടമല്ല പക്ഷേ ഇവിടെ കവി പറയുന്നൊരു കാര്യമുണ്ട് എല്ലാവരും സെയിം ആണ് പോയിട്ട് ഒരിക്കലും ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അവർ എന്താണ് കളറിൽ വിശ്വസിക്കുന്നില്ല കറുപ്പ് വെളുപ്പ് ആ ഒരു കളറിലല്ല അവർ വിശ്വസിക്കുന്നത് അവർ പറയുന്നത് എല്ലാവരും ഹ്യൂമൻ ബീയിങ് ആണെന്നാണ് മറ്റൊരു കാര്യം ഓരോരോ ആൾക്കാർക്കും അവരുടേതായ കൾച്ചറും ട്രഡീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും ഒരിക്കലും ഒരു റേസിസത്തിൻ്റെ പേരിൽ ആക്കാൻ പാടില്ല എന്നും കൂടി പറയുന്നുണ്ട് ഇത്രയുമാണ് കവിതയെ പറ്റിയിട്ട് പറയാനുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സമ്മറി അല്ല ഒരു ഓവറോൾ സമ്മറിയാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഇതൊരു രണ്ട് സ്റ്റാൻസിയുള്ള പോമാണ് റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് കളർ ഡിസ്ക്രിമിനേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ട് അപ്പോൾ ഒരു എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം ഈ പോയറ്റിലെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എന്താണ് പറയുന്നത് ഈ കളർ ഡിസ്ക്രിമിനേഷൻ അഥവാ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെയാണ് പറയുന്നത് ഇങ്ങനെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ സമൂഹത്തിൽ അതിൻ്റെ പേരിൽ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ ഫൂളുകളാണെന്നും കവി പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്